പൗരത്വ ഭേദഗതി ബില്ലിൽ ഭരണകൂടത്തിന് അനുകൂലമായി കോടതി വിധി വരുമ്പോഴും ബി ജെ പി ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര ആശ്വാസകരമല്ല. ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്തോറും ഉണ്ടാവുന്ന തിരിച്ചടികൾ തന്നെയാണ് ഇതിന് കാരണം. രാജ്യം മുഴുവൻ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും കരുത്താർജിക്കുമ്പോൾ അനുകൂല വിധിയിലും ഇത് നടപ്പിലാക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, പല സംസ്ഥാനങ്ങളും ഈ ബില്ലിനെതിരായ നിലപാടെടുത്തു കഴിഞ്ഞു എന്നതാണ്. ബില്ലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ NDA ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടെന്നത് കനത്ത വെല്ലുവിളിയാണ്. സഖ്യത്തിനുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾക്കുള്ള സാധ്യത ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ NDAക്ക് ഉണ്ട് താനും. BJPക്കുള്ളിൽ തന്നെ ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്നതിൽ പല നേതാക്കൾക്കും അമർഷമുണ്ടെങ്കിലും മോദിയോടും അമിത്ഷായോടുമുള്ള ഭയം മൂലം അതൊന്നും പുറത്തു വരുന്നില്ല എന്നതാണ് സത്യം. എന്നാലും സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ള ചില സീനിയർ നേതാക്കൾ പരസ്യമായി തന്നെ അമിത്ഷായുടെയും മോദിയുടെയും നയങ്ങളെ വിമർശിച്ച രംഗത്ത് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രതിഷേധങ്ങളും മോദി സർക്കാർ നേരിടേണ്ടി വരും. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടന അടക്കം ഈ ബില്ലിനെതിരെ രംഗത്ത് വന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യം ഒറ്റപ്പെട്ട് ഉണ്ടാവുക ദൂരവ്യാപക പ്രത്യാഘാതങ്ങളായിരിക്കും. ഇന്ത്യയെ പോലെ ജനസാന്ദ്രമായ ഒരു വികസ്വര രാജ്യത്തിന് ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലുകളെ അതിജീവിക്കുക എന്നത് വിചാരിക്കുന്നത് പോലെ എളുപ്പവുമല്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഈ നിലപാടുകൾക്കെതിരെ ഉടലെടുത്തിരിക്കുന്ന അമർഷവും ഭാവിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല. പാകിസ്ഥാനും ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഒരു ശക്തിയാവാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലും ലോക രാജ്യങ്ങളുടെ പിന്തുണ നഷ്ടമായാൽ ഇന്ത്യക്കത് തിരിച്ചടിയാവുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നോട്ട് പോയാൽ ഉണ്ടായേക്കാവുന്ന മാനഹാനി ഓർത്ത് മാത്രമാണ് BJP ഇപ്പോഴും ഈ നിയമവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് സത്യം. അല്ലെങ്കിൽ NDAയിലെ പല സഖ്യകക്ഷികളും മാറ്റിയതുപോലെ BJPയും നിലപാട് മാറ്റിയേനെ. കാരണം ഇന്ത്യയിലെ 70% ജനങ്ങളും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും അടക്കം ഈ നിയമത്തിന് എതിരാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും നിയമവുമായി മുൻപോട്ട് പോയാൽ രാഷ്ട്രീയമായി തന്നെ തിരിച്ചടി ഉറപ്പാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് ശിരോമണി അകാലിദളും ബീഹാറിൽ നിതീഷ് കുമാറും ഒക്കെ നിലപാടിൽ നിന്ന് പിന്നോട്ടടിച്ചത്. പ്രക്ഷോഭങ്ങൾ ശക്തമാവുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം മുന്നോട്ട് വരുമ്പോൾ അവരെ വെല്ലുവിളിച്ച് എത്ര കാലം ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? BJP പല ന്യായങ്ങൾ പറയുമ്പോഴും ഈ ബില്ലിനുള്ളിലെ ശരിയായ പ്രശ്നം BJPയുടെ ഇസ്ലാം വിരുദ്ധ മനോഭാവം മാത്രമാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അതിന്റെ ഉദാഹരണങ്ങൾ നാം കണ്ടതുമാണ്. പൗരത്വ പ്രശ്നം നീറി പുകഞ്ഞു നിൽക്കുമ്പോൾ നടന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും മികച്ച പ്രകടനം നടത്താൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. എത്ര അനുകൂലമായി കാര്യങ്ങൾ വന്നാലും അത്രത്തോളം വെല്ലുവിളി BJPയുടെ മേൽ ഏറുകയാണ് എന്നതാണ് ശരിയായ വസ്തുത. ഇതുകൊണ്ട് മുന്നോട്ട് പോവൽ സംഘപരിവാർ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ കോടതി വിധി വരുമ്പോഴും ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നത് സംബന്ധിച്ച ആശങ്കകൾ BJP ക്യാമ്പുകളിൽ സജീവമാണ്.